കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ, ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക്? യാത്രയൊക്കെ സുഖായിരുന്നോ? ഇതെന്താ നീ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഒന്നും പറയണ്ട ഏട്ടാ, ടിക്കറ്റ് കിട്ടിയതേ വളരെ പെട്ടെന്നാ. ഒന്ന് വിളിച്ചു പറയാനുള്ള സമയം പോലും കിട്ടിയില്ല. മോളെ, മോനെ, ബേട്ടി, സുഖാണോ? തേനേക്ക് കാപ്പി ആയിരുന്നോ മോനെ? അതെ അമ്മേ. നിങ്ങളിന്ന് വരുമെന്ന് ഒരു സൂചന പോലും തന്നില്ലല്ലോ. ശിവയാ പറഞ്ഞത് നേരത്തെ പറയണ്ട, ഒരു സർപ്രൈസ് ആയിട്ട് വന്നിറങ്ങാമെന്ന്. അല്ല, എല്ലാരും ഇവിടെ? ഇവിടത്തെ മരുമക്കളുടെയും മക്കളുടെയും കാര്യമാണ് ഉദ്ദേശിച്ചത്. അവരതെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവരെല്ലാരും കൂടെ ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പ് പോയിരിക്ക. ആണോ? ആ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൂടി ശിവ. അവിടുന്ന് കേറുന്നതിന് മുമ്പ് നിനക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? അതിനൊന്നും പറ്റിയില്ല ഏട്ടാ, സോറി. നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലേ, എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്ത്? ഏട്ടാ അത്, ശിവ നീ ഒന്ന് വന്നേ, വാ. ഇവിടുന്ന് പോയതിനേക്കാളും ഒന്നുകൂടി തടിച്ചിട്ടുണ്ടല്ലോ അമല. ഇല്ല, എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി മെലിഞ്ഞിട്ടുണ്ടെന്ന. എന്നാ വാ, വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ, ഇപ്പൊ വരാമ. ശരി മക്കളെ. എന്റെ കൃഷ്ണ, ഏട്ടാ എന്താ പറയണ്ടെന്ന് പറഞ്ഞത്? എന്തിനാ നീ ഇപ്പൊ തിരിച്ചു വന്നത്? ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു വന്നാ മതി എന്ന് സൂചിപ്പിച്ചതല്ലേ? ഇവിടെ ഇതുവരെ ഒന്നും കെട്ടടങ്ങിയിട്ടില്ല. കുറച്ച് നാളുകൂടി അവിടെ നിന്നിട്ട് വന്നാ മതിയായിരുന്നു. അത് നടക്കില്ല ഏട്ടാ. അതെന്താ നടക്കാത്തത്? അവിടെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. സിംഗപ്പൂർ വെച്ച് അമലെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായി. എം പി വിഘ്നേശ്വർ കൊടുത്തൊരു ക്വട്ടേഷൻ ആയിരുന്നു അത്. ആ ഭീഷണി ഇവിടെ നിലനിൽക്കുകയല്ലേ, പിന്നെ എന്തിനാ ആ ഭീഷണിയുടെ ഇടയിലേക്ക് നീ അവളെയും കൊണ്ട് വന്നത്? ഏട്ടാ ഇപ്പൊ അവളെന്റെ ഭാര്യ, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അതിനിവിടെ അല്ലാതെ മറ്റൊരിടവും പറ്റുന്നില്ല. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചവരെ ഞങ്ങൾ. ഏട്ടനാ അവളെനിക്ക് കൊണ്ടുതന്നത്. ഈ ഏട്ടന്റെ അടുത്തല്ലാതെ എനിക്കും അവൾക്കും മറ്റെവിടെയാ സുരക്ഷിതത്വം ഉണ്ടാവുന്നത്? ഈ ലോകത്ത് എവിടെ പോയാലും ഏട്ടന്റെ ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം വേറെ ഒരിടത്തും കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയുള്ള ഓരോ ചുവടും സൂക്ഷിച്ചു വേണം. പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുക വിഘ്നേശ്വർ. കഴിഞ്ഞ ദിവസം അയാൾ എന്നെ വിളിച്ചിരുന്നു. അമലയെ ഞാൻ തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അയാളുടെ ആവശ്യം. ഇവിടെയും ഒട്ടും സുരക്ഷിതമല്ല. ഏത് നിമിഷവും വിഘ്നേശ്വർ നിങ്ങളെ തേടി വരും. ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകണം ഏട്ടൻ പറയുന്നേ? ഇനി ഒളിച്ചോടാൻ വയ്യേട്ട. എങ്ങോട്ടും പോകണമെന്നല്ല, പക്ഷേ സൂക്ഷിക്കണം ഓരോ നിമിഷവും. കേട്ടിട്ട് എന്നെ പേടിയാവുക. ഞാനും ശിവയും കൂടി ഒരു സ്ട്രീറ്റിലൂടെ നടന്നു വരുവായിരുന്നു. നിങ്ങൾ എന്തിനാ അപ്പൊ പുറത്തിറങ്ങാൻ നിന്നേ? പിന്നെ എപ്പോഴും മുറിയിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ ഏട്ടത്തി? നല്ല രസമുള്ള സ്ഥലങ്ങളല്ലേ അവിടെയൊക്കെ? കാണാനും കാഴ്ചകൾ ഒരുപാടുണ്ട്. എത്ര സമയം വെച്ചാ മുറിയിൽ തന്നെ ഇരിക്കാ? ഒരു വൈകുന്നേരേ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്താ സംഭവം ഉണ്ടായത്. എന്നിട്ട് ഞാനും ശിവയും കൂടി ആ സ്ട്രീറ്റിലൂടെ നടന്നു വരുമ്പോ ഒരു പൂക്കട കണ്ടു. അവിടുന്ന് ഫ്ലവേഴ്സ് വാങ്ങാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു. അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ
പിന്നിലൂടെ വന്ന രണ്ടു പേര് എന്നെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചത്. എന്റെ ഏട്ടത്തി, ശിവ കൂടെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആളുകൾ ഓടിക്കൂടിയപ്പോഴാ അമ്മാർ ഓടി രക്ഷപ്പെട്ടത്. ഒരു പരുവത്തില ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തിയത്. പേടിച്ചിട്ടാണെങ്കില് കൈയും കാലും വിറക്കായിരുന്നു. ഇതിനെല്ലാം പിന്നില് അയാൾ തന്നെ ആയിരിക്കും, ആ വിഘ്നേശ്വർ. എനിക്കതിൽ ഒരു സംശയമില്ല. അയാള് നമ്മളാരും വിചാരിക്കുന്ന ആളല്ല. എന്റെ അമ്മയ്ക്ക ഞാൻ കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. അമ്മയിപ്പോ അയാളെ പേടിച്ച് മുങ്ങി നടക്കാന്നാ കേട്ടത്. ഒരിക്കല് എന്നെ വിളിച്ചായിരുന്നു, കൊറേയേറെ ശാപവാക്കുകളും പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനായിട്ടെത്തി? സഹിക്കല്ലാതെ വേറൊരു മാർഗവും ഇല്ലല്ലോ. ഏ, നീ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ നിനക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ഏട്ടന് എത്ര ഭംഗിയായിട്ടാ ഒരു കുടുംബം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആർക്കും ഒരു പോറല് പോലും ഏൽക്കാതെ. ഇത്രയും സ്നേഹനിധിയായ ഏട്ടനെ കിട്ടാൻ പൊണ്ണ്യം ചെയ്യണം. ഞങ്ങൾക്കിനി ആ തണലില് തന്നെ ജീവിച്ചാ മതി. ഏട്ടന്റെ കൂടെ ജീവിച്ചാ മതി ഞങ്ങൾക്ക്. അതുകൊണ്ടാ ഞങ്ങൾ തിരിച്ചു വന്നത് തന്നെ. ഇനിയും പേടിച്ചോടാൻ ഞങ്ങൾക്ക് വയ്യ ഏട്ടത്തി. ഏ, പേടിക്കൊന്നും വേണ്ട, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. സൂര്യ, പ്രിയ, നീ അവിടെ തിരക്കിലാണെന്ന് എനിക്കറിയാം. ഞാനിന്ന് അങ്ങോട്ട് വരണമെന്ന് കരുതിയിരുന്നതാ, പക്ഷേ പെട്ടെന്ന് ചില അത്യാവശ്യങ്ങളുണ്ടായത് കാരണം എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഞാൻ നിന്നെ വിളിച്ചത് ചില പ്രത്യേക കാര്യം പറയാനാ. എന്താ സൂര്യ? നമ്മുടെ പ്ലാനിംഗ് ലീക്കായോ എന്നൊരു സംശയമുണ്ട്. ഇത്രയും പെട്ടെന്ന് അവിനാശിനെ എങ്ങനെയെങ്കിലും ഭ്രാന്താശുപത്രിയിലാക്കാൻ നോക്കണം. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ പ്ലാൻ ഒക്കെ പൊളിയും. സൂര്യ, നീ പേടിക്കണ്ട. ഞാൻ ചില പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. നമ്മള് ഒന്നും കാണാതെയല്ലല്ലോ ഇത് പ്ലാൻ ചെയ്തത്. അവിനാശ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം. എന്റെ ഏട്ടന്റെ ഏട്ടത്തിയുടെ ശാന്തി മുഹൂർത്തം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത ഐഡിയ അല്ലേ ഇത്. ഏയ്, ഇല്ലില്ല, ഇതുവരെ അവന് സംശയവും തോന്നിയിട്ടില്ല. സംശയം തോന്നിയിരുന്നെങ്കിലേ അവനാശ് എപ്പോഴും വയലന്റ് ആയനെ. സൂര്യ, നീ ടെൻഷൻ ആവണ്ട, ഒരു കാരണവശാലും നമ്മളെ പിടിക്കപ്പെടില്ല. അവന് മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തി ഭ്രാന്താശുപത്രിയിൽ എത്തിക്കാനാണ് എന്റെ പ്ലാൻ. അതിനാവശ്യമുള്ള ക്രമീകരണങ്ങളൊക്കെ ഞാൻ അഡ്വാൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. നീ പേടിക്കുന്നു വേണ്ട, നിന്റെ പേര് ഒരു കാരണവശാലും അവനാശ് അറിയില്ല, അതുപോരെ. എന്താടി? ആ, അമ്മ വിളിച്ചു, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി.
പ്രിയ, പിന്നെ നേരത്തെ വിളിച്ചപ്പോഴേ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അവിനാശിനെ കൊണ്ടുപോകുമ്പോ ദൂരെയുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ വേണം കൊണ്ടുപോകാൻ. കേരളത്തിന് പുറത്തായാൽ അത്രയും നല്ലത്. ഹലോ, ഹലോ പ്രിയ, നീ എന്താ ഒന്നും മിണ്ടാതെ. ഹലോ, ഹലോ പ്രിയ, ഹലോ. നല്ല ഡിസൈൻ ആണല്ലോ. അല്ലെങ്കിലും നിന്റെ ഡിസൈനും പ്ലാനിങ്ങും ഒക്കെ നല്ലതാ. ആ, ഏട്ടനും ഏട്ടത്തിയമ്മയും ഒക്കെ വന്നോ? ഇല്ല, അവരിപ്പോ വരും. അതെ, ഞാൻ നിന്റെ അച്ഛനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരണമെന്ന് തോന്നിയത്. സർപ്രൈസ് ഗിഫ്റ്റോ എനിക്കോ? എന്തിന്? ഇരിക്കട്ടെ, എന്റെ ഒരു സന്തോഷത്തിന്. പക്ഷേ അതെന്ത് ഗിഫ്റ്റ് ആയിരിക്കണമെന്ന് ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല. വേണേ നീ തീരുമാനിച്ചോ. നിനക്കിഷ്ടമുള്ളത് എന്തും ഞാൻ വാങ്ങിത്തരും. ആരോ കാര്യമായിട്ട് വിളിച്ചോണ്ടിരിക്കല്ലേ. എടുത്തു എടുത്തു, എനിക്കും ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ പ്രിയ, നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? എന്താ ഒന്നും പറയാതെ ഫോൺ കെട്ടിയത്? ഞാനിപ്പൊ വിളിച്ചില്ലല്ലോ. ഇല്ലേ, അപ്പൊ പിന്നെ ആരാ എന്നെ രണ്ടാമത് വിളിച്ചത്? ആരോ എന്നെ വിളിച്ചു. നിന്റെ അടുത്ത് ഇപ്പൊ ആരാ ഉള്ളത്? അവിനാഷ് ഉണ്ടായിരുന്നു, ഇപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചതെല്ലാം അവിനാഷ് കേട്ടിട്ടുണ്ട്. അപ്പോ ഇനി രണ്ടാമത് വിളിച്ചത് അവൻ തന്നെയാ. അമ്മ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. അയക്കോൾ സുധാരൻ നായർ, 60-ാം പിറന്നാളിന് ഞാൻ വിഷ് ചെയ്തോളാ. അതൊന്നും പറഞ്ഞ പറ്റില്ല, അമ്മയും കൂടി വരണം. ഞങ്ങള് വെയിറ്റ് ചെയ്യാം, അമ്മ പോയി വേഗം റെഡി ആയിട്ട് വാ. ബേട്ടേ, എന്റെ എല്ലാ ബ്ലെസ്സിങ്ങും നിന്റെ ഫാദറിനുണ്ടാവും. യു ഗോ. എന്നാലും അമ്മ. ഒരു എന്നാലും ഇല്ല മോളെ, നീ പോയിട്ട് വാ. അതേ, ശിവയെ അമ്മലേ മാത്രല്ലേ ഉള്ളൂ ഇവിടെ. മക്കളെ, ആ പിന്നെ എല്ലാം കഴിഞ്ഞ് രാത്രി തന്നെ ഇങ്ങ് എത്തിയേക്കണം കേട്ടോ. അമ്മ പേടിക്കണ്ട, ഞങ്ങള് വേഗം തിരിച്ചു വരാം. അല്ല, സുധാകരൻ നായർക്ക് നിങ്ങൾ എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നത്? അതൊന്നും തീരുമാനിച്ചില്ല. ഏ, ഇതുവരെ തീരുമാനിച്ചില്ലേ? വാട്ട് മൈ സൺ. അതൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങള് തീരുമാനിച്ചോളാമേ. ജ്യോതി വാ, പോവാ, പോട്ടെ. അമ്മ, ഞങ്ങൾ എന്നാ പോയിട്ട് വേഗം വരാം. ഓക്കെ ബേട്ടി. ഫോണൊക്കെ
എന്തുവാടാ ഇതൊക്കെ? അങ്കിളോ, അങ്കിൾ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇത്ര നേരമായിട്ട് നോക്കിയിരിക്കുന്ന അറിയോ? അങ്കിളിനെ കാണാത്തോണ്ടാ ഈ ഒരുക്കങ്ങളൊക്കെ ഞാൻ തന്നെ നടത്തിയത്. എങ്ങനുണ്ട്, സൂപ്പർ ആയിട്ടില്ലേ? മതിയടാ നിന്റെ ഒരുക്കങ്ങളൊക്കെ, നീ ഇനി ഇവിടെ ഒരു ചുക്കം ചെയ്യണ്ട, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞ എങ്ങനാ എന്റെ അങ്കിളെ? ദേ എന്റെ വൈഫിന്റെ ഫാദറാ. എന്നോട് ഇത്രേ സ്നേഹമുള്ള അമ്മയച്ചിനു വേണ്ടി ഞാൻ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ടേ? ദേ ഹാപ്പി 60th ബർത്ത്ഡേ മൈ ഡിയർ അച്ഛ. അയ്യോ, ടെൻഷനൊന്നും വേണ്ട, ഈ 60th വയസ്സെന്ന് പറയുന്ന അത്ര വലിയ കാര്യമൊന്നും അല്ല. അച്ഛനിപ്പോ നല്ല ചെറുപ്പമല്ലേ? ദേ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നടിച്ച് പൊളിക്കാൻ. സമയത്തിന് വിളിച്ച കിട്ടത്തില്ല, നമുക്ക് പിന്നെ അടിച്ചു പൊളിക്കാം. ഇന്നിനി ഇപ്പൊ അവരെ വിളിക്കുന്നത്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിക്കല്ലേ? ഈ വീട്ടിലെ ഏതൊരു കാര്യവും ഉത്തരവാദിത്തോടു കൂടി ഞാൻ ചെയ്യില്ലേ? ഇല്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ അങ്കിളുടെ ബർത്ത്ഡേ പ്രമാണിച്ചാൽ എന്തോ ഒരു അലങ്കാരം ചെയ്തു വെച്ചേക്കുന്ന. എന്ത് കാര്യമുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞാ മതി, ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എനിക്ക് നിന്നെ കാണണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എനിക്ക് അങ്കിളിനെ കാണണ്ടേ? അല്ല, മൂത്ത മകളെയും മരുമകനെയും അങ്കിൾ ഇതുപോലെ ഇറക്കി വിട്ടുപോ. അവര് വരുമ്പോ വളരെ സന്തോഷത്തോടല്ലേ അവരെ സ്വീകരിക്കാറ്? ഞാൻ അങ്കിളുടെ ഇളയ മരുമകനല്ലേ. അപ്പൊ പിന്നെ എന്നോട് ഇറങ്ങിപ്പോവാൻ പറയുന്നത് ശരിയാണോ അങ്കിളെ? അല്ല, ശരിയല്ല. അത് അങ്കിളിനും അറിയാം. അങ്കിൾ ഇപ്പൊ തന്നെ എന്നെ എന്തോ ഒരു ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. എന്നിട്ട് ഞാൻ അങ്കിളിനോട് വല്ല പറഞ്ഞോ? അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? സ്നേഹം കൊണ്ട്, അങ്കിളിനോടുള്ള എന്റെ അടങ്ങാത്ത സ്നേഹം കൊണ്ട്. പിണങ്ങി നിൽക്കാതെ അടുക്കളയിലോട് ചെന്നേ, എന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിച്ച് മിടുക്കനായിട്ട് വാ, നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ. ആന്റി വിളിച്ചാലും കിട്ടുന്നില്ല, പിണങ്ങി പോണോ? കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുണി വെച്ചതാരാണി. ഈശ്വര, ഞാൻ സൂര്യൻ തമ്മിൽ ഫോണിൽ സംസാരിച്ചത് അവിനാഷ് കേട്ടിട്ടുണ്ടാവോ? എന്റെ ഫോണെടുത്ത് അവിനാഷ് അവളെ വിളിച്ചെന്ന് പറഞ്ഞ സത്യമാണോ? എന്നിട്ട് എന്തായിരിക്കും അവിനാഷ് ഇതുവരെ ഒന്നും ചോദിക്കാത്തത്? സൂക്ഷിക്കണം, എപ്പോഴും അയാൾ പൊട്ടിത്തെറിക്കെന്ന് അറിയില്ല. പ്രിയമോളെ, എനിക്ക് ഈ ആഘോഷങ്ങളൊന്നും വേണ്ട. ഈ കേക്കും അലങ്കാരങ്ങളും ഒക്കെ എടുത്തു മാറ്റ്, ഇവിടെ ഒരു ആഘോഷവും വേണ്ട. അച്ഛാ, എന്താ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടല്ല, എന്റെ മകളും മരുമകനും വരുമ്പോ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് ഈ വീട്ടിൽ വേണ്ട, അത്രേ ഉള്ളൂ. അവൻ പുറത്ത് എന്തൊക്കെ അലങ്കാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതൊന്നും ഇവിടെ വേണ്ടെന്നേ. അവനും കൂടി ചേർന്നിട്ടുള്ള ഒരാഘോഷത്തിന് ഞാൻ തയ്യാറല്ല, അത് വേണ്ട വേണ്ട. അവനോട് മര്യാദക്കൊന്ന് ഇറങ്ങി പോവാൻ പറ. അച്ഛാ, നിങ്ങളൊന്ന് പതുക്കെ പറ. അവൻ കേക്കും. കേക്കട്ടെ, അതിനെനിക്കെന്താ? ഇത് കേട്ടിട്ടെങ്കിൽ അവനും ഇറങ്ങി പോന്നേ പൊക്കോട്ടെ. അവന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കണമെന്ന്. എനിക്ക് തിളച്ചു വരുന്നുണ്ട് കേട്ടാ, അവനോട് ഇറങ്ങി പോകാൻ പറയാൻ. അച്ഛാ, ഞാൻ പറയുന്നു. പ്രിയേ, അയ്യോ, ഇതുവരെ കേക്കൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? എന്തു വാച്ചായത്, ഇവിടെ ചുമ്മാ ഇങ്ങനെ നിന്നാ മതിയോ? അല്ല, ശരിക്കും ഇതെന്താ, പിറന്നാള് വീടോ അതോ മരണ വീടോ? നമുക്ക് കേക്ക് കെട്ടിയണ്ടേ? ദേ ആന്റി എന്നാ ഇതുപോലൊക്കെ ഒന്ന് ആഘോഷിക്കുന്നെ? അത് നമുക്ക് ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അതിപ്പോ പെട്ടെന്നാവുമല്ലോ. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഈ അങ്കിളും ആന്റിയൊക്കെ മറന്ന് അച്ഛനും അമ്മയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ,
അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ദൈവങ്ങളാണ്. നിങ്ങളെയും ആ ദൈവങ്ങളുടെ സ്ഥാനത്ത് കാണാനാ എനിക്കിഷ്ടം. ഭാര്യയുടെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണണമെന്നാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നിന്റെ അച്ഛനും അമ്മയൊക്കെ ചത്തു തൊലഞ്ഞിട്ട് എത്ര കാലമായടാ? ഇതിനിടയിൽ എപ്പോഴാണ് അവരെന്തിനെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്?